ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്, ധാരാളം നമ്മുടെ പല വീഡിയോസിലും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഞങ്ങളുടെ എക്സ് ആൻഡ് വൈ ലേണിംഗിൻ്റെ ടീം ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള IITകളെ കുറിച്ചാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പല IITകളെ പറ്റിയും, അതുപോലെ തന്നെ നമ്മുടെ ടീമിലെ തന്നെ ഒരുപാട് ആളുകൾ, ഈവൻ ഞാനടക്കം ഒരു IIT ഗ്രാജുവേറ്റ് ആണ്. ഞാൻ IIT മദ്രാസിൽ നിന്നാണ് പഠിച്ചിറങ്ങിയിട്ടുള്ളത്. സോ എന്താണ് IITs? ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഈ IITകൾ ഉള്ളത്? ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? എന്തുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ കോളേജുകൾ എയിം ചെയ്യണം എന്നുള്ളൊരു ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് കടക്കാം. നമുക്ക് ഇൻഡിപെൻഡൻസിന് ശേഷം, അതായത് 1947 ശേഷം, നമ്മുടെ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ലോങ് വിഷൻ, അതിൻ്റെ ഭാഗമായിട്ടാണ് IITകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഖരഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ IITകൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ ഏകദേശം 5-6 IITകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും IITകളുടെ നമ്പർ കൂട്ടി. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിലായിട്ട് തന്നെ, 10-12 വർഷത്തിനുള്ളിൽ ഒരുപാട് IITകൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ IITകളൊക്കെ പഴയ IITകളുടെ ഒരിക്കലും ആ ഒരു സ്റ്റാൻഡേർഡ് മാച്ച് ആവില്ലെങ്കിലും ഓരോ വർഷം കൂടുമ്പോഴും എന്താണ് ഇവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഹ്റുവിൻ്റെ കാലത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ലോങ് വിഷൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലത്തെ നല്ല സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ അന്ന് മുതൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇനി ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള IITകളുടെ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന മുഴുവൻ IITകളുടെയും ലിസ്റ്റാണിത്. അപ്പോൾ അതിലിതാ നമുക്ക് വളരെ പരിചയമുള്ള IIT മദ്രാസ്, ഞാൻ പഠിച്ച കോളേജ്, ഞാൻ 5 വർഷം പഠിച്ച കോളേജുകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലത്ത് 50-60 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഖരഗ്പൂർ, കാൺപൂർ പോലെയുള്ള ഡൽഹി തുടങ്ങിയ IITകളുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലെ ഏക IIT അല്ല, IIT പാലക്കാടുണ്ട്. അതുപോലെ ബോംബെ തുടങ്ങിയ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ടിപ്പം IITകളുണ്ട്. ഇതിൽ ഒരുപാടെണ്ണം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ പഴയതാണ്, വളരെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കോളേജുകളാണ്, യൂണിവേഴ്സിറ്റീസാണ്. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാടെണ്ണമുണ്ട്. മേ ബി ആഫ്റ്റർ 5-10 വർഷം കഴിയുമ്പോഴത്തേക്കും അതും എന്ത് ചെയ്യും, വേൾഡ് ക്ലാസ് ലെവലിലേക്ക് എത്തും. ഓക്കെ, ഇനി നമുക്കൊരു മാപ്പിലേക്ക് ഈ IITsനെല്ലാം നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓൾ ഇന്ത്യ അറൗണ്ട് ആയിട്ട് നമുക്കിതാ പുതിയ IITsും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാ റീജിയൻസിൽ നിന്നും നമുക്ക് IITs ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റിൽ തന്നെ ഒരു IIT ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ IIT മാപ്പ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എവിടെയാണ് പോകാൻ ആഗ്രഹം, പാലക്കാടാണോ മദ്രാസാണോ, അതല്ലാന്നുണ്ടെങ്കിൽ കർണാടകയിലുണ്ട്, ഹൈദരാബാദുണ്ട്. ഇനി ഒന്നും കൂടെ മേലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് മുംബൈ, ഗാന്ധിനഗർ. ഇനി ടോപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിലുണ്ട്, ജമ്മുവിലുണ്ട്, അതുപോലെ റൂർക്കി IIT ഉണ്ട്, കാൺപൂർ, ഖരഗ്പൂർ വെസ്റ്റ് ബംഗാളിൽ. നോർത്ത് ഈസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് IIT ഗുവാഹട്ടി കാണാം. സോ എല്ലാ സ്ഥലങ്ങളിലും IITs അവൈലബിളാണ്. അണ്ടർസ്റ്റുഡ്. സോ ഇതിൻ്റെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് 23 IITകളുണ്ട്. അതിലെല്ലാം കൂടെ ആയിട്ട് ഏകദേശം 16,000 സീറ്റുകളുണ്ട്. അപ്പോൾ 1-2 അല്ലെങ്കിൽ 1,000-2,000 എന്നല്ല, ഇപ്പോൾ നിലവിൽ 16,000 സീറ്റുകൾ 23 IITsലായിട്ട് നിങ്ങൾക്ക് വേണ്ടി അവൈലബിളാണ്. ഇതിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു 10 or 11 IITs നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ നമ്പർ ഓഫ് ബിടെക് പ്രോഗ്രാമുകളും ടോട്ടൽ നമ്പർ ഓഫ് സീറ്റുകളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. IIT മദ്രാസിലാണെങ്കിൽ ഇത്ര സീറ്റുണ്ട്, ഖരഗ്പൂരിൽ, ബോംബെ തുടങ്ങി ഓരോ കോളേജുകളിലും എത്ര ബിടെക് സീറ്റുകളുണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണത്. പക്ഷേ ഇത് കൂടാതെ തന്നെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസിലൊക്കെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകളുണ്ട്, MTech പ്രോഗ്രാമുകളുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള MBA പോലത്തെ കോഴ്സുകളുണ്ട്, ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് IIT ബോംബെയിൽ. അപ്പോൾ വെറും ബിടെക് അല്ലെങ്കിൽ ടെക്നോളജി മാത്രമല്ല നമുക്ക് IITsിൽ നിന്ന് പഠിക്കാൻ പറ്റുക, പല വെറൈറ്റി ഓഫ് കോഴ്സസും IITsിൽ അവൈലബിൾ ആണ്. അത് ഓരോ കോളേജിനനുസരിച്ച്, ഇന്ത്യയിലെ ഓരോ ലൊക്കേഷൻ അനുസരിച്ച് പല ടൈപ്പ് ഓഫ് കോഴ്സുകളും ഇതിലെ ഓരോ യൂണിവേഴ്സിറ്റീസിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പ് IITs എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ആദ്യം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള IIT മദ്രാസ്, ഖരഗ്പൂർ, ബോംബെ, ഡൽഹി, കാൺപൂർ തുടങ്ങിയ കോളേജുകളാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ള കോളേജസൊക്കെ വരിക. ഇനി എന്തുകൊണ്ടാണ് IITs ഇന്ത്യയിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറുന്നത് എന്നുള്ളതിൻ്റെ ആൻസറാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ്. ഏത് കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അത് ക്ലാസ് റൂമുകളായാലും, അത് ഭക്ഷണം കഴിക്കുന്ന മെസ് ആയാലും, അത് നമ്മുടെ ലൈബ്രറി ആയാലും, അതുപോലെ തന്നെ ഹോസ്റ്റൽസ് ആയാലും, ഇന്ത്യയിലെ നിങ്ങൾക്കൊരു പ്രൈവറ്റ് കോളേജിലോ അല്ലെങ്കിൽ വേറെ ഒരു കോളേജിലും കിട്ടാത്ത അത്രയും അടിപൊളി ഫെസിലിറ്റീസാണ് IITsിൽ ഉണ്ടാവുക. അതുതന്നെ വളരെ വിശാലമായ ക്യാമ്പസ്,
പുറത്തുള്ള സിറ്റിയുടെ ശല്യങ്ങളും അല്ലെങ്കിൽ അതുപോലത്തെ ഡിസ്റ്റർബൻസസ് ഒന്നുമില്ലാത്ത ഏക്കർ കണക്കിന് സ്ഥലം ഉൾപ്പെടുന്ന വളരെ ലാർജ് ക്യാമ്പസിലായിരിക്കും ഈ കോളേജുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ 5 വർഷം വളരെ പീസ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് IITsൽ ഉണ്ടാവുക. ഇനി പഠനം മാത്രമല്ല, ഇവിടെ എല്ലാ രീതിയിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആണ്. അത് ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂൾ ആവാം, അതുപോലെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് വരെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ടുകളാവാം, ഇനി അത്ലറ്റിക്സ് ഗ്രൗണ്ടുകളും അതുപോലെ ഫുട്ബോൾ ഗ്രൗണ്ടുകളാവാം. ഇത് കൂടാതെ എല്ലാ ടൈപ്പ് ഓഫ് സ്പോർട്സും, വോളിബോൾ, ടെന്നീസ്, ബാഡ്മിൻ്റൺ എക്സെട്ര, എല്ലാ സ്പോർട്സുകളും നിങ്ങൾക്ക് പ്രൊഫഷണൽ ലെവലിൽ തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ ആർട്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റുകളും അതുപോലെ തന്നെ ഡാൻസ് ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും. പാട്ട് പാടുന്നവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും. ഹോസ്റ്റലുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാകും. IITകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് 5 വർഷം അല്ലെങ്കിൽ 4 വർഷമാണ് നിങ്ങളിവിടെ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ പഠനത്തിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും നിങ്ങളുടെ ഒരുപാട് ഹോബികളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സമയവും അതിനുവേണ്ടിയുള്ള അവസരം ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരിക്കും. ഇതുമാത്രമല്ല, റിനൗണ്ട് അലുംനൈ, ഇന്ത്യയിലെ തന്നെ പല ഫേമസ് ആയിട്ടുള്ള, അതുപോലത്തെ ഇന്ത്യയിൽ നിന്നും വിദേശത്ത് പോയിട്ട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സും അതേപോലെ തന്നെ ഓൺട്രപ്രനേഴ്സും ഒക്കെ പലരും IITsൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അലുംനൈ നെറ്റ്വർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാം എന്നുള്ളത് IITsൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പ്ലേസ്മെൻറ്റ്സ്, കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ഉടനെ തന്നെ നല്ല ജോലി കിട്ടണം എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ വേൾഡിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള റിനൗണ്ട് ആയിട്ടുള്ള കമ്പനികൾ വന്നിട്ട് നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്യും അറ്റ് ദി എൻഡ് ഓഫ് യുവർ കോളേജ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ജോലിക്ക് വേണ്ടി ഒരുപാട് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല, ഒരുപാട് ജോലിക്ക് വേണ്ടി അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ഇവിടുന്ന് തന്നെ നല്ല പാക്കേജോട് കൂടിയുള്ള സാലറിയോട് കൂടിയിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് കിട്ടും. യെസ്, അടുത്തതായിട്ട് അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക, ഇതുപോലത്തെ നമ്പർ 1 കോളേജിലേക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളായിട്ടുള്ള, പ്രൈവറ്റ് സ്ഥാപനമായി കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ഫീസ് കുറവുള്ള ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും, ഹൗ ടു ഗെറ്റ് ഇൻ ടു IITs, അതാണ് എല്ലാ കുട്ടികളുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് 2 എക്സാമുകളാണ്. അതിൽ സ്റ്റേജ് 1-നെ നമ്മൾ JEE മെയിൻസ് എന്ന് വിളിക്കും, 2-ാമത്തെ സ്റ്റേജിന് JEE അഡ്വാൻസ്ഡ് എന്ന് വിളിക്കും. അപ്പോൾ JEE മെയിൻസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, JEE അഡ്വാൻസ്ഡ് എഴുതാൻ പറ്റുക. ഈ എക്സാം എഴുതുന്നത് +2 കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. കുട്ടികൾ +2 എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എഴുതുക. ചില ആളുകൾ +2 കഴിഞ്ഞതിന് ശേഷം 1 വർഷം എക്സ്ട്രാ റിപ്പീറ്റ് ചെയ്തിട്ടും ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം എക്സാമുകളിൽ, ഇത്തരം കോളേജുകളിലെ കേരളത്തിലെ കുട്ടികളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അപ്പോൾ അത് IITകൾ മലയാളികളുടെ പ്രവേശനം വെറും 1% മാത്രമാണുള്ളത്. നമ്മൾ ജനസംഖ്യയുടെ 3-ൽ കൂടുതലുണ്ടെങ്കിലും 1% മാത്രമാണ് IITകളിലേക്കുള്ള പ്രവേശനം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളം ശരിക്കും നമ്പർ 1-ൽ എത്തേണ്ടതാണ്. പക്ഷേ ഇത്തരം നമ്പർ 1 കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെ കുറവാണ്. ഈവൻ എന്തിനു പറയുന്നു, നമ്മുടെ CUET എക്സാം വഴി ഡൽഹി കോളേജുകളിലേക്കുള്ള, ഡൽഹി യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻ അടക്കം CUET എൻട്രൻസ് എക്സാം വന്നതോടുകൂടി കേരളത്തിലെ കുട്ടികൾ ആകെ ഔട്ടായി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UP, ബീഹാർ അല്ലെങ്കിൽ തെലങ്കാന, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ കുട്ടികൾ IITകളിലേക്ക് ഒരുപാട് പേര് എത്തുന്നുണ്ടെങ്കിൽ കേരളത്തിലാണ് അത് ഏറ്റവും കുറവ്. പക്ഷേ നമുക്ക് 10-ലും 12-ലും ഫുൾ A+കളുടെയും A1-കളുടെയും പാസ് പേഴ്സൻറ്റേജിൻ്റെ ഒക്കെ എണ്ണത്തിൽ നമ്പറിൽ നമ്മൾ വളരെ മുന്നിലാണ്. പക്ഷേ നമ്പർ 1 കോളേജുകളിലേക്കുള്ള അഡ്മിഷനിൽ കേരളം എന്താണ്, നമ്മൾ വിദ്യാഭ്യാസത്തിൽ പിറകിലെന്ന് തോന്നിപ്പോകുന്ന UP, ബീഹാർ പോലുള്ള സംസ്ഥാനത്തിനേക്കാൾ താഴെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ നമ്പറാണ് ഇവിടെ നമ്മൾ ഈ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, വെറും 181 കുട്ടികൾക്കാണ് IITയിലേക്ക് അഡ്മിഷൻ നേടാൻ പറ്റിയത്. എന്നാൽ ഉത്തർപ്രദേശ് പോലെയുള്ള അല്ലെങ്കിൽ ബീഹാർ പോലെയുള്ള സംസ്ഥാനത്ത് നിന്നൊക്കെ നമ്പേഴ്സ് നിങ്ങൾ നോക്കുക, കേരളത്തിനേക്കാൾ എത്ര ഇരട്ടിയാണ് അവർ സ്കോർ ചെയ്യുന്നത്. നമ്മൾക്കൊരു വിചാരമുണ്ട്, കേരളത്തിൽ വിദ്യാഭ്യാസം വളരെ മുന്നിലാണ്, അതുകൊണ്ട് തന്നെ ഇത്തരം റിസൾട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളം മുന്നിലാവേണ്ടതാണ്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. പക്ഷേ അതേ സമയത്ത് തന്നെ 10-ലും 12-ലും A+കളുടെ എണ്ണം നിങ്ങൾക്കറിയാം, ഇഷ്ടംപോലെ 1000-കണക്കിന് ഈവൻ 100,000 വരെ കടന്ന വർഷങ്ങൾ ഉണ്ടായിരുന്നു A+കളുടെ എണ്ണത്തിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം കോളേജുകളിലേക്ക് ഈ A+ ഹോൾഡേഴ്സിനെ എത്തിക്കാൻ പറ്റാത്തതെന്നുള്ള ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ വളരെ ക്ലിയറാണ്. ഇത്തരം പരീക്ഷകൾ, ഇത്തരം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ല ഫൗണ്ടേഷനാണ്. സയൻസ്, മാത്സ് വിഷയങ്ങളിലുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻ ഹൈസ്കൂൾ തൊട്ട് തന്നെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ദി ഓൺലി സൊല്യൂഷൻ. അല്ലാതെ നമ്മൾ ഒരിക്കലും +2 കൂടെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാനോ റീറിപ്പീറ്റ് ചെയ്യാനോ ഒന്നും പോയിട്ട് കാര്യമില്ല. +2 കൂടെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റുകളിലെ കുട്ടികൾ ഈ പറയുന്ന കോളേജുകളിൽ എത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി XandY ലേണിംഗ് എന്ന് പറയുന്ന ടീം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാകും, XandY ലേണിംഗ് ഈ ഒരു യുണീക്ക് ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്
ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ്. സ്കൂൾ എക്സാമിൻ്റെ കൂടെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും കൂടെയുള്ള പ്രിപ്പറേഷൻ അവർക്ക് കൊടുക്കുക. എസ്പെഷ്യലി സയൻസ് ആൻഡ് മാത്തിലൊക്കെ നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് XandY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എയിം. അതിനുവേണ്ടി നിങ്ങളെ പഠിപ്പിക്കാനെത്തുന്നത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് പാസ്സായിട്ടുള്ള ഡോക്ടേഴ്സും IITians NITians ആയിട്ടുള്ള ഒരു ടീമാണ് നിങ്ങൾക്ക് സയൻസും മാത്തമാറ്റിക്സും എടുക്കുന്നത്. ഈവൻ കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇതുപോലത്തെ ഒരു ഫാക്കൽറ്റിയുടെ ക്ലാസ് ഫൗണ്ടേഷൻ കോഴ്സായിട്ട് നിങ്ങൾക്ക് ഹൈസ്കൂൾ ഒരു കുട്ടിക്കും കിട്ടാൻ പോകുന്നില്ല. പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളും പല ടീച്ചേഴ്സും ഉണ്ട്. പക്ഷെ ഹൈസ്കൂളിലെ കുട്ടികളുടെ ഫൗണ്ടേഷൻ കൃത്യമായിട്ട് കൊടുക്കുന്ന ഇത്രയും എക്സ്പേർട്ട് ടീം കേരളത്തിൽ വേറെ ഇല്ല, നമ്പർ വൺ ആണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓൺലൈൻ കോഴ്സാണ്. പക്ഷേ ഒരുപാട് നീളം കൂടിയ വീഡിയോകൾ കണ്ട് ബോറടിക്കുന്നതിന് പകരം വളരെ ചെറിയ വീഡിയോസും ഓരോ വീഡിയോസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആപ്പിലെ ചോദ്യങ്ങളും അതുപോലെ ഒരുപാട് സിമുലേഷൻസും ലൈവ് ക്ലാസ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആൻഡ് 24/7 ഡൗട്ട് ക്ലിയറൻസും മെൻറ്റർഷിപ്പ് അടക്കം കുട്ടികളെ ഗൈഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ ഞങ്ങളുടെ ആദ്യത്തെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്ത അമൻ റിഷാൾ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ JEE അഡ്വാൻസ്ഡ് ഓൾ ഇന്ത്യ റാങ്ക് 752 കരസ്ഥമാക്കാനും IIT ബോംബെയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠനം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ബാക്കി റിസൾട്ടുകൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാം, എല്ലാം വളരെ ടോപ്പ് റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റി അമൻ റിഷാലിന് നല്ല ഫൗണ്ടേഷനോട് കൂടി പഠിച്ചപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ബാച്ചിലർ സ്റ്റുഡൻറ്റിന് JEE അഡ്വാൻസിൽ നല്ല റാങ്ക് കിട്ടാൻ സാധിച്ചു. ഫഹ്മി KT എന്ന് പറയുന്ന നമ്മുടെ കറൻറ്റ് ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻറ്റിന് ISRO യുവിക എന്ന് പറയുന്ന പ്രോഗ്രാമിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ക്വാളിഫൈ ചെയ്ത് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഫുൾ A+ കരസ്ഥമാക്കാൻ സാധിച്ചിരുന്നു. സോ സ്കൂളിൻ്റെ കൂടെ തന്നെ നമുക്ക് ഭാവിയിലേക്കുള്ള പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഓൾസോ ഈ ഒരു IITsനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ, ഇതിൽ നിങ്ങൾക്ക് എത്താൻ ആഗ്രഹമുണ്ടോ, എന്താണ് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കോമൻറ്റ് ബോക്സിൽ അറിയിക്കാം, ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓൾസോ IITsനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റ് കോളേജുകളെ പറ്റി ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ടൈപ്പ് വീഡിയോസ് ഏതെല്ലാം ടോപ്പിക്കിൽ വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.